വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഭന്താവർ. നമ്മൾ മരണപ്പെടുന്നതിന് മുൻപ് മരണത്തിൻ്റെ സൂചനകൾ നമുക്ക് മനസ്സിലാകുമോ? അറിയാതെയെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് മരണത്തിന് മുൻപ് ചില സൂചനകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പറയുന്നവർക്കറിയില്ല ഇതെൻ്റെ മരണത്തിന് തൊട്ട് മുൻപുള്ള സൂചനകളാണ് എന്നുള്ളത്. അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് വീണുപോകുന്നവ, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുക അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആ മരണം സംഭവിച്ചതിന് ശേഷമാണ്. ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാനിന്ന് മരണപ്പെട്ടൊരു വീട്ടിൽ പോയി. ഇന്നലെ ഒരു മൂന്നര ഒരു ജുമാ ശേഷം ഒരു മൂന്നര മണി സമയത്താണ് എൻ്റെ സുഹൃത്തിൻ്റെ സഹോദര മകനും അതേപോലെ സുഹൃത്തിൻ്റെ അനിയനുമായ സാബിർ എന്നുള്ള 27 വയസ്സുള്ളൊരു ചെറുക്കൻ, ഈ പാലക്കാട് ജില്ലയിൽ, അതിൻ്റെ നാടിനടുത്ത് പാലക്കാട് ജില്ലയുടെ ബോർഡറാണ് ഞങ്ങളൊക്കെ, പടിഞ്ഞാറങ്ങാടി കരിമ്പനക്കുന്നുള്ള സാബിർ എന്ന 27-കാരൻ ബൈക്കപകടത്തിൽ മരണപ്പെട്ടു. നമ്മളിന്ന് രാവിലത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ 10-ാം തീയതി ഗൾഫിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായ ഒരാളാണ്. ഇവനിവൻ്റെ കുടുംബക്കാരൻ്റെ ഇവൻ്റെ അമ്മായിയുടെ മോൻ്റെ അമീറിൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്ന ഒരാളാണ്. ഇവനിവൻ്റെ സുഹൃത്തിനോട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് കയറി പോയാൽ മതി, എനിക്ക് ഗൾഫിലേക്ക് പോകണമെന്ന് ഇവൻ്റെ സുഹൃത്തിനോടൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇവൻ എപ്പോഴും ഇവൻ്റെ ഉമ്മാട് പറയും, എന്താണ് ഉമ്മ, ഇവൻ്റെ ഉമ്മ സാബിറാത്ത, എനിക്ക് എത്ര തിന്നാലും എനിക്ക് കൊതി മാറുന്നില്ല, വല്ലാതെ തിന്നാൻ തോന്നുന്നു. അതേപോലെ ഇവൻ്റെ സഹോദരൻ ജാബിറിനോട് സംസാരിച്ചപ്പോൾ പറയുന്നത്, 2-3 ദിവസങ്ങളായിട്ട് അവൻ സഹോദരൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് വരുന്നത് കിനാവ് കാണുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും, സമീപത്തുനിന്ന് ഇടക്കിടക്ക് കുറ്റിച്ചൂലാൻ്റെ കൂവൽ കേൾക്കുന്നു. എന്തൊക്കെയോ ദുസ്സൂചനകൾ. ആ കുടുംബം ഈ മക്കളിലൂടെ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചൊരു പിതാവ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു കുടുംബം ഈ മക്കളൊരു നല്ല കരയിലെത്തിക്കഴിയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു കുടുംബം. ആ സമയത്താണ് ഈ മകൻ, ഈ രണ്ടാമത്തെ മകൻ, ഈ മൂന്നാമത്തെ മകൻ ഇങ്ങനൊരു ദുരന്തത്തിലൂടെ ഈ ജീവിതത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഇവന് ബൈക്കിൽ വരുമ്പോൾ ഈ ബുള്ളറ്റ് ഒരു കുഴിയിൽ വീണതാണ് അപകട കാരണം. പക്ഷേ വലിയ സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കുഴിയിൽ വീണ് ഇവനും ഇവൻ്റെ കൂടെയുള്ള മറ്റൊരുത്തരും കൂടി തെറിച്ചു വീണു. ഈ ഒരു കുട്ടി, ഈ സാബിർ എന്ന് പേരുള്ള 27-കാരൻ വീണത് തൊട്ടപ്പുറത്തൊക്കെ പുല്ലാണ്, റോഡിൻ്റെ സൈഡിലൊക്കെ പുല്ലാണ്. ആ പുല്ലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഈ എന്താ പറയുക, ഇരുമ്പിൻ്റെ വേലിയുണ്ടാവും, ഇരുമ്പ് വേലിയുണ്ടാവും, ആ അതിൻ്റെ ആ കമ്പി ഈ കർണ ഞരമ്പിൽ കുടുങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയായി. ഇവരെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രംഗത്ത് ആ സമയത്ത് ഇവൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു അതിലൂടെ കാറിൽ പാസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാറുകാരൻ നിർത്തിയിട്ട് ഇവൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിലൊരാൾ നിർത്തിയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ഏതോ രണ്ട് കുട്ടികൾ വണ്ടി ഇടിച്ചതാണെന്ന് പറഞ്ഞു. അവർക്ക് അറിയില്ലായിരുന്നു ഇത് തങ്ങളുടെ പ്രിയപ്പെട്ട മോനാണ് എന്നുള്ളത്. ആ നാട്ടിലുള്ള 1-2 പേര് അതുവഴി സഞ്ചരിച്ചപ്പോഴൊക്കെ ഇതേതോ ഒരു വാഹനാപകടം നടന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു. അങ്ങനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു പക്ഷേ അവരാരും അറിഞ്ഞില്ല, ആ ഹോസ്പിറ്റലിലേക്ക് ആ വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് എടപ്പാൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇവൻ്റെ തലക്ക് നല്ല പരുക്കേറ്റപ്പോൾ അവർ പറഞ്ഞത്, വേഗത്തിൽ നിങ്ങൾ കോഴിക്കോ മറ്റേ കൊട്ടക്കൽ മിംസിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ആംബുലൻസിലേക്ക് ഇവൻ നടന്നു വന്ന ഒരാളാണ് ഈ സാബിർ എന്ന 27-കാരൻ. ആംബുലൻസിലേക്ക് നടന്നു വരുന്നു, സംസാരിക്കുന്നു, ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ മുന്നിൽ, എന്തിനാണ് എൻ്റെ തലയിൽ കെട്ടുകെട്ടിയിരിക്കുന്നത്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ആ വണ്ടിയിൽ കയറിയ സമയത്ത് ഇവനിക്ക് ഫിക്സിൻ്റെ അസുഖമുണ്ട്. ആ ഫിക്സ് ഇളകിയപ്പോൾ ഇവനക്ക് തോന്നി, എന്തിനാണ് ഈ കെട്ട്? ഇവൻ ആ കെട്ടങ്ങോട്ട് അഴിച്ചിട്ടു. ആ ഒരു ആംബുലൻസിൽ അവൻ്റെ തുണക്കുണ്ടായിരുന്ന ഒരു ചെറിയ ചെറുക്ക മാത്രമാണ്. മറ്റുള്ള നാട്ടുകാർ ഇത് അറിഞ്ഞിട്ട് വരികയാണ്. അപ്പോഴേക്കും അവർ എടപ്പാൾ ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടക്കൽ മിംസിലേക്ക് കൊണ്ടുപോയി എന്ന് ഇവരറിഞ്ഞു. അപ്പോൾ അവർ നേരെ കോട്ടക്കൽ മിംസിലേക്ക് വരുന്നു. പക്ഷെ ആ ഒരു ഫിക്സ് ഇളകിയിട്ട് ആ ഒരു കുട്ടി തലയിൽ അവൻ്റെ ബാൻഡേജുകൾ മുഴുവനും അഴിച്ചു മാറ്റി ഒരു വളാഞ്ചേരി എത്തുമ്പോഴേക്കും പടച്ചറബേ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. അവൻ 10-ാം തീയതി ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത ഒരാൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ, ആ വീട്ടുകാരോട് സ്നേഹിച്ച് കൊതി തീരാതെ എന്ന് പറഞ്ഞിരുന്നൊരു മനുഷ്യൻ, എനിക്കിനിയും ഇനിയും ഭക്ഷണം കഴിക്കണമെന്ന് ഉമ്മയോട്, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉമ്മ, എനിക്ക് എന്തൊക്കെയോ വരാൻ പോകുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്നൊരാൾ, പക്ഷെ ആ ഒരു നിമിഷത്തിൽ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒരു നിമിത്തം അവൻ്റെ സഹോദരൻ ജാബിർ സ്വപ്നം കാണുന്നത്. പക്ഷെ ആ വീട്ടിൽ വളരെ വലിയൊരു ദുരന്തം, വലിയൊരു വേദന. ഞാനിന്ന് അവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, തളർന്ന് നിസ്സഹായനായിട്ട് മരവിച്ച് നിൽക്കുന്ന ഒരു പിതാവ് ഒൻ്റെ ഉപ്പ, അതേപോലെ തളർന്ന് മിണ്ടാൻ കഴിയാതെ വിറങ്ങലിച്ചു പോയ ഒൻ്റെ ഉമ്മ, ആ കുടുംബക്കാർ മുഴുവനും അവിടെ വന്നൊരു മനുഷ്യൻ, ഞാനൊരു ഒരു ആരോഗ്യമുള്ള ഒരാൾ അവിടെ നിലത്തിരുന്ന് കരയുന്നൊരു രംഗം ഞാൻ കണ്ടു. അവൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ നേരെ ഗൾഫിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അവൻ്റെ സുഹൃത്തുക്കൾ, അത്രമാത്രം സുഹൃത്തുക്കളും സ്നേഹവുമായിട്ട് നടന്നിരുന്ന ഒരാൾ. അവൻ്റെ അമ്മായിയുടെ മോൻ്റെ കല്യാണത്തിന് അവൻ തന്നെയാണ് ഫ്ലെക്സ് വെച്ചത്, ഇനി അടുത്തത് എൻ്റെ കല്യാണമാണടാ, എൻ്റെ കല്യാണത്തിന് നിങ്ങൾ എന്തൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുള്ളത്, എൻ്റെ പഴയകാല ഫോട്ടോകൾ വെക്കുമ്പോൾ ഞാൻ ഗോളി നിൽക്കുന്ന ഫോട്ടോ വെക്കണേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിരുന്ന ആ ക്ലബിൻ്റെ മുന്നിൽ ദുഃഖത്തോടെ ഞാൻ അവൻ്റെ ഫ്ലെക്സ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമായി. നമ്മുടെ മക്കളെ നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ സൂക്ഷിക്കണേ,
അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വിധി ഉണ്ടല്ലോ, മരണത്തിന് മുൻപ് നമ്മൾ ചില മരണത്തിൻ്റെ സൂചനകൾ അറിയുന്നു പറയുന്നത് കറക്റ്റാണ്. നമ്മളൊരു മരണ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിക്കുമ്പോഴേ അറിയാം, ഞാൻ അവിടെ ചെന്നു, ഞാൻ എനിക്ക് വലിയ വലിയ സങ്കടം തോന്നി അവിടുത്തെ കാഴ്ച കണ്ട്. വളരെ വലിയൊരു ആരോഗ്യമുള്ള ഒരാളിരുന്ന് നിലത്തിരുന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. അള്ളാഹു ആ ഒരു മരണപ്പെട്ട ആ ഒരു സാബിറിന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. കബറിടം സന്തോഷത്തിലാകട്ടെ. വൈകുന്നേരം ഒരു മൂന്ന് ഒരു നാലര നാലേ മുക്കാലോടെയാണ് പടിഞ്ഞാറങ്ങാടി അറക്കൽ പള്ളിയിൽ കബറടക്കൽ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഉച്ചക്ക് പോയതിന് ശേഷം അതൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് സാബിറിന് അറിഞ്ഞോളന്നില്ല, അറിയുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും ഇസാൽ മീഡിയയുടെ കുടുംബം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടിയിട്ട് മഗ്ഫിറത്തിന് വേണ്ടി മർഹമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. കാരണം ആ കുടുംബം അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും നമ്മുടെ പ്രാർത്ഥനയിലാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു അപകടം സംഭവിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ഒരു മരണപ്പെടുന്നതിനേക്കാൾ വേദന അതിനെ റിയലൈസ് ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയാന്നുള്ളതാണ്. ഒരിക്കലും നഷ്ടപ്പെട്ട് തിരിച്ചു വരില്ല, അത് പോയത് തന്നെയാണ്. പക്ഷേ ആ ഫീലിങ്സൊക്കെ നമുക്ക് പോകും. ആ ഫീലിങ്സുകൾ പോയിട്ട് പിന്നെ അവൻ്റെ കൂടെ ഉണ്ടാവുക അവൻ്റെ അമലുകൾ മാത്രമാണ്, സ്വാലിഹായ അമലുകൾ. പിന്നെ നമ്മുടെ പ്രാർത്ഥനയും അവൻ്റെ ജാരിയായ സദഖകൾ. അവൻ വന്നിട്ട് വിവാഹം ആഗ്രഹിച്ചു വന്ന് വിവാഹ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇത്തവണയും കൂടി ഗൾഫിൽ പോയിട്ട് ഇനി അടുത്ത വരവിനെ അവൻ കല്യാണം ഉറപ്പിക്കണമെന്ന രീതിയിൽ പോകാൻ വേണ്ടി ഉറച്ചൊരു മനുഷ്യൻ ടിക്കറ്റൊക്കെ എടുത്തു. ഈ പത്താം തീയതി, രണ്ടു ദിവസം കൂടി ഉള്ളൂ പത്താം തീയതിക്ക്. അവൻ്റെ സുഹൃത്ത് സാഫിർ എന്നോട് കണ്ണീരോട് കുറച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ പറഞ്ഞു, എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് നീ ഗൾഫിലേക്ക് കൊണ്ടുപോകും. അവൻ ടിക്കറ്റൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി. ആ വോയിസ് അവൻ കേൾക്കുന്നത് മരണ വാർത്ത കേട്ടതിന് ശേഷമാണത്രേ. വലിയ വലിയ ദുഃഖകാരം. നമ്മുടെ പ്രതീക്ഷയിലൊന്നുമല്ല ഈ ലൈഫ്. നമുക്കൊരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ ജീവിതകാലത്ത്, ഇത് ഓർത്തുകൊണ്ട് ഏത് നിമിഷത്തിലും നമ്മുടെ ചീട്ടു കീറാം, നമ്മുടെ ആയുസ്സിൻ്റെ വലിപ്പം കുറയും എന്നൊരൊറ്റ ഓർമ്മയിൽ നമ്മൾ നമ്മുടെ അമലുകൾ നന്നാക്കുക, പ്രവർത്തനങ്ങൾ നന്നാക്കുക. ആ ഒരു മയ്യത്തൊരു ഉറങ്ങുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ സുന്ദരമായിട്ട് കിടക്കുന്നൊരു കാഴ്ച പടച്ച റബ്ബേ. ഈ മക്കൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് രണ്ടു മരണത്തിൻ്റെ വേദനയാണ്. ഒന്ന് മനസ്സിൻ്റെ ഒരു മരണമുണ്ട്, സ്വന്തം മക്കളിങ്ങനെ വന്ന് കിടക്കുന്നൊരു കാഴ്ച. എത്രയും പെട്ടെന്ന് കബറടക്കണം. കൂടുതൽ സമയം ആ മയ്യത്ത് വെക്കാൻ പാടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുന്ന മൃതദേഹമാണ് മയ്യത്താണ്. ആ ഉമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. ആണുങ്ങൾ മുഴുവനും കണ്ടിട്ട് അലമുറയിട്ട് കരയാൻ പോലും കഴിയാതെ മരവിച്ചു പോകുന്ന ഒരു ഉമ്മയുടെ ഇടനെഞ്ചു പൊട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന മതി പടച്ചറബ്ബെ ആ കുഞ്ഞിൻ്റെ ആഹ്റ വെളിച്ചമാക്കാൻ. നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ നൊന്തതുകൊണ്ടാണ് എനിക്കിതിന്ന് ഇങ്ങനെ ഇത്ര ഇമോഷണലി ആയിട്ട് എനിക്ക് പറയേണ്ടി വന്നത്. നമ്മളൊക്കെ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈക്കിൽ സഞ്ചരിക്കുന്ന എന്താണ്, ആരാണ് ബൈക്ക് ഓടിച്ചത്? എനിക്ക് ഒരുപക്ഷെ എനിക്ക് ഫിക്സിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് ഞാൻ പോയി. അവിടെ കിടക്കുന്ന ബൈക്ക് ഞാൻ കണ്ടു. അത്ര വലിയ അക റോഡ് സൈഡൊക്കെ ആകെ പൊട്ടിയും പൊളിഞ്ഞും കിടക്കുകയാണ്. പക്ഷെ ഒരു പക്ഷെ ഫിക്സ് വന്നതാണോ അതോ ആ കുഴിയിൽ വീണപ്പോൾ തെറിച്ചു പോയപ്പോൾ ഈ ഒരു കമ്പിയിലേക്ക് കടുത്ത് കയറി അവൻ്റെ കർണനരമ്പ് പൊട്ടി, ഇതൊക്കെയാണ്. വേറെ തലക്ക് വേറെ വലിയ പരിക്കുകളൊന്നുമില്ല. മുഖത്ത് ആ കമ്പിയൊക്കെ വെച്ച് അറിഞ്ഞതിൻ്റെ പാടുകളുണ്ട്. ഒരൊറ്റ പ്രാർത്ഥന വേണം നമുക്കൊക്കെ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ മക്കൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കൾ മരണപ്പെടുന്നൊരു രംഗം അള്ളാഹു ഒരിക്കലും അത്തരമൊരു പരീക്ഷണം അള്ളാഹു നമുക്കൊന്നും നൽകില്ല റബ്ബേ എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ആ ഒരു സാബിർ എന്ന യുവാവിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാല്ലാ, വല്ലാത്ത സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ആ വിഷയം കൂടി ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.